ലക്ഷദ്വീപിൽ അജണ്ടയുമായി കുത്തിപ്പൊക്കാൻ ഇറങ്ങിയവർക്ക് ഗംഭീര പണി തന്നെ വരുന്നുണ്ട്. എണ്ണയെ കടുപ്പിച്ച് നീങ്ങുമ്പോൾ കുടുങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ ചാനലും ചാനലിലിരുന്നു കൊണ്ട് രാജ്യദ്രോഹ നിലപാടുകൾ പങ്കുവച്ചുവെന്ന് യുവമോർച്ച നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഐഷ സുൽത്താനെയും ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയുന്നതുപോലെ തന്നെ ടൂൾ കിറ്റ് കഴിഞ്ഞ കുറേ നാളായി രാജ്യത്തിന് വെല്ലുവിളിയാണ്. കാർഷിക സമരങ്ങളുടെ മറവിലത് കണ്ടു. ഇപ്പോൾ ഇതാ ലക്ഷദ്വീപ് അജണ്ടയാക്കി മാറ്റി തീർക്കാൻ വലിയ ഗൂഢാലോചനകൾ തന്നെ വിദേശത്തിരുന്നുകൊണ്ട് ചിലർ നടത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ കേരളത്തിലെ ഒരു ജിഹാദി ചാനൽ എന്ന് പലപ്പോഴും ബി ജെ പി അടക്കം നിരന്തരം ആരോപണം ഉയർത്തിരുന്ന മീഡിയ വണ്ണിൽ ഇരുന്നുകൊണ്ട് ഐഷ സുൽത്താന എന്ന ലക്ഷദ്വീപിലെ സംവിധായിക ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ജൈവായുധ പ്രയോഗമാണ് കൃത്യമായി കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ നടത്തിയിരിക്കുന്നത് എന്ന ഒരൊറ്റ വാക്കിലൂടെ രാജ്യത്തെ തന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഐഷ സുൽത്താന. അതുകൊണ്ട് തന്നെയാണ് യുവമോർച്ച ബി ജെ പി കൃത്യസമയത്ത് കളത്തിലിറങ്ങിയത്. പ്രത്യേകിച്ചും ചൈനയുടെ ജൈവായുധ പ്രയോഗം അതിൽ ലോകം മുഴുവൻ വിറച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന സംശയങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ സമാന്തരമായി തന്നെ കൊറോണയോട് ഉപമിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജ്യദ്രോഹ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് പ്രഫുൽ പട്ടേലിനെ ഒരു ജൈവായുധമായി കേന്ദ്രം ഇറക്കിയതാണ് എന്ന് വിശേഷിപ്പിച്ചതിലൂടെ ഒരേ സമയം ജനങ്ങൾക്കിടയുള്ളിൽ അശാന്തിയും ആശങ്കയും പരത്താൻ ശ്രമിക്കുകയാണ് ഐഷ സുൽത്താന. ഒപ്പം രാജ്യദ്രോഹ നിലപാടുകൾ കൂടി പങ്കുവച്ചു എന്നുള്ള വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ പ്രതിഷേധ സൂചകമായി കേരളത്തിലെ ബി ജെ പി സംഘപരിവാർ സംഘടനകൾ കൃത്യമായി നിലപാടുകൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. തൊട്ടു പിന്നാലെ പാലക്കാട് നിന്നും യുവമോർച്ച നേതാവ് പ്രശാന്ത് ശിവന്റെ ആദ്യ പരാതി പോയി. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി അഞ്ചിലേറെ പരാതികൾ നിലവിലുണ്ട്. മാത്രവുമല്ല ഇത് രാജ്യവ്യാപകമായി തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഐഷ സുൽത്താനയ്ക്കും ചാനലിനുമെതിരെ പരാതികളുടെ പ്രവാഹം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എൻഐഎ അതിശക്തമായി കളത്തിലിറങ്ങുന്നത്. മാത്രവുമല്ല മതത്തിന്റെ പേര് പറഞ്ഞ് കൊലവിളി നടത്തുന്ന കാലം കഴിഞ്ഞു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളും വ്യക്തികളും പ്രത്യേകിച്ചും കേരളത്തിൽ ലക്ഷദ്വീപ് വിഷയം ഇപ്പോൾ ആളിക്കത്തുന്നില്ല. നിരന്തരമായി ഇത് സജീവ ചർച്ചയാക്കാൻ ശ്രമിക്കുന്ന ഒരു ചാനലും ഐഷ സുൽത്താനയും ഇപ്പോൾ എൻഐഎയുടെ പണി തന്നെ ഏറ്റുപിടിക്കാൻ പോവുകയാണ്. പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഐഷ സുൽത്താന ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളും വലിയ ചർച്ചയാവുകയാണ്. എന്റെ മദീന, നിങ്ങളോട് യുദ്ധത്തിന് വന്നാലും നിങ്ങൾ നിങ്ങളുടെ മാതൃരാജ്യത്തോടൊപ്പം നിൽക്കണം എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് നബി. ഇതിവിടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. എന്നാൽ താൻ അതല്ല ഉദ്ദേശിച്ചത്, ബയോ വെപ്പൺ എന്ന് ഉദ്ദേശിച്ചത് പ്രഫുൽ ഘോഡ പട്ടേലിനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുഖം രക്ഷിക്കാൻ ഐഷ സുൽത്താന ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും കടുപ്പിച്ചു തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിൽ ജൈവായുധം പ്രയോഗിച്ചു എന്ന വാക്ക് വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്. ഏതായാലും ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നിലവിൽ പരാതികളുടെ പ്രവാഹമാണ് കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയത്തിൽ കടുപ്പിക്കുന്നുണ്ട്. എൻഐഎ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നുള്ള സൂചനകൾ കൂടി ചില കോണുകളിൽ നിന്നും ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.